ഐ പി എല്ലിൽ നിന്ന് മടങ്ങവേ മാലിദ്വീപിലെ ബാറിൽ വെച്ച് ഏറ്റുമുട്ടിയെന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഓസ്ട്രേലിയൻ ഓപ്പണർ ഡേവിഡ് വാർണറും കമന്റേറ്ററും മുൻ താരവുമായ മൈക്കൽ സ്ലേറ്ററും. ഡെയിലി ടെലിഗ്രാഫ് ആണ് ഇരുവരും തമ്മിലടിച്ചു എന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അഭ്യൂഹങ്ങൾ പോലെ ഒന്നുമില്ല. ഞാനും വാർണറും അടുത്ത സുഹൃത്തുക്കളാണ്. തല്ലുകൂടേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് സ്ലേറ്റർ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകന് സന്ദേശമയച്ചതായാണ് ഫോക്സ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റുമുട്ടിയെന്ന ഡെയിലി ടെലിഗ്രാഫിന്റെ വാർത്തയോട് വാർണറും പ്രതികരിച്ചു. അവിടെ ഒരു നാടകീയതയുമില്ല. എവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടുന്നത് എന്നറിയില്ല. സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉറച്ച തെളിവുകളില്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എഴുതാൻ കഴിയില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു വാർണറുടെ വാക്കുകൾ. ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഐ പി എൽ 14 സീസൺ പാതിവഴിയിൽ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യാൻ വിലക്കുള്ളതിനാൽ താരങ്ങളും പരിശീലകരും അമ്പയർമാരും കമന്റേറ്റർമാരും ഉൾപ്പെടുന്ന 40 ഓസീസ് സംഘം മാലിദ്വീപ് വഴിയാണ് യാത്ര ചെയ്യുന്നത്. ബി സി സി ഐ ഇവർക്കായി പ്രത്യേകം വിമാനം ഏർപ്പെടുത്തുകയായിരുന്നു. മാലിദ്വീപിൽ സുരക്ഷിതമായി എത്തിയ താരങ്ങൾ ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങുക. യാത്രാവിലക്ക് ലംഘിക്കുന്നവർക്ക് തടവും പിഴയും ഏർപ്പെടുത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണിന്റെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ അടുത്തിടെ സ്ലേറ്റർ വിമർശിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് മെയ് 15 വരെ രാജ്യത്ത് പ്രവേശിക്കാനാകില്ലെന്നും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കില്ല എന്നുമായിരുന്നു മോറിസണിന്റെ പ്രഖ്യാപനം. എന്നാൽ കൈകളിൽ രക്തം പുരണ്ടയാൾ എന്ന മോറിസനെ വിശേഷിപ്പിച്ച സ്ലേറ്റർ യാത്രാവിലക്ക് അപമാനകരമാണ് എന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.